ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ കൊടും ചൂടിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനുള്ള കുറച്ച് മാർഗങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ആദ്യത്തെ മാർഗം തന്നെ നമ്മൾ ഫാൻ ഉപയോഗിക്കുമ്പോൾ ഫാൻ നന്നായിട്ട് കറണ്ട് വലിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫാൻ ഉപയോഗിക്കുക, പക്ഷെ ഓരോരോ റൂമിലിരുന്ന് ഫാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ബില്ല് വരുന്നതിന് അന്തവും കൊന്തും ഇല്ലെന്നൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഭാഗത്തിരുന്ന് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതുപോലെ തന്നെ മിക്സി, നമ്മൾ മിക്സിയൊക്കെ വൈകുന്നേരങ്ങളിൽ നമ്മൾ മിക്സി ഉപയോഗിക്കാതിരിക്കുക കൂടുതൽ കേട്ടോ, കാരണം കറണ്ട് കൂടുതൽ വലിക്കും. പിന്നെ നമ്മൾ മാവൊക്കെ അരയ്ക്കുന്ന ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കറണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കുറേ നേരം നമ്മൾ മിക്സിയിൽ ഒരുപാട് കറണ്ട് വലിക്കുന്ന, പക്ഷേ ഗ്രൈൻഡറിൽ വളരെ കുറച്ചാണ് വലിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ഈ ഒരു ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് ഡോറ് തുറക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ തന്നെ കറണ്ട് നമുക്ക് ഒരു 6 മണി തൊട്ടിട്ട് 9 മണി വരെയൊക്കെ നമ്മൾ ഫ്രിഡ്ജൊന്ന് ഓഫാക്കിയിട്ട് തുറക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തണുപ്പ് അതിനകത്ത് തന്നെ നിൽക്കും. നമ്മൾ തുറക്കുമ്പോഴേ തണുപ്പ് പോകത്തുള്ളൂ, അപ്പോൾ ആ ഒരു തണുപ്പ് അതിനകത്ത് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കറണ്ട് ബില്ല് നമുക്ക് ഒരു പരിധിയൊക്കെ നമുക്ക് ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കുറഞ്ഞ് വരുംട്ടോ. അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ റൂമിൽ ചൂട് കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലത്തെ നെറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി കൊതുക്, ഇപ്പം എല്ലാ ജനലുകളും തുറന്നിട്ടാൽ കാറ്റ് കയറും, പക്ഷേ കൊതുകൊക്കെ വരുന്ന സമയത്ത് നമുക്ക് രാത്രിയാണെങ്കിൽ തുറന്നിടാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ നെറ്റൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് രാവും പകലും ഇതുപോലെ ഇതൊക്കെ നമുക്ക് തുറന്നിടാം. നമ്മൾ പുറത്തു പോകുകയാണെങ്കിൽ നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണികളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കയറില്ല, ഇഴജന്തുക്കൾ കയറില്ല. രാത്രിയാണെങ്കിൽ റൂമിൽ നല്ല ഒരു ഫ്രഷ് എയർ കയറുകയും ചെയ്യും കേട്ടോ. പിന്നെ ഉള്ള ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എ സി ഒക്കെ ഇടുന്ന സമയത്ത് ഇതുപോലൊരു ഡോർ സ്റ്റോപ്പർ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ എ സിയുടെ തണുപ്പ് റൂമിനകത്ത് നിൽക്കും. മനസ്സിലായോ? ഇത് കണ്ടോ, ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും ഡോർ സ്റ്റോപ്പർ എന്ന് പറ്റും. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എ സി കുറച്ച് നേരം ഇട്ടാൽ മതി, മറ്റൊന്ന് ഫുൾ ടൈം ഇടുമ്പോൾ ആ ഒരു ഡോറിൻ്റെ അടിയിൽ കൂടെ കാറ്റ് ഇങ്ങനെ പുറത്ത് പോകും. അപ്പോൾ എന്താവും, നമ്മൾ കൂടുതൽ സമയം എ സി ഇടേണ്ടവരും, അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കൂടും. അപ്പോൾ കറണ്ട് ബില്ല് കുറക്കണമെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു ഡോർ സ്റ്റോപ്പർ വാങ്ങിച്ച് വയ്ക്കുക. അപ്പോൾ എ സി ആ തണുപ്പ് കുറച്ച് നേരമെങ്കിലും റൂമിൽ നമുക്ക് നിൽക്കും. അത് വലിയ ഉപയോഗമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ തണുപ്പ് പോയി കഴിഞ്ഞാൽ വീണ്ടും എ സി ഇടും, തണുപ്പ് പോയില്ലെങ്കിൽ എ സി ഇടേണ്ട ആവശ്യമില്ല റൂമിൽ. അപ്പോൾ എ സി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോർ സ്റ്റോപ്പറൊക്കെ കറക്റ്റാക്കി വെക്കാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് എ സി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ സി 24 ഇടുക, ഫാൻ ഇടുക, BLDC ഫാൻ യൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എ സി ഓഫാക്കുക. പിന്നെ റൂമ് ഡോറ് ഓപ്പൺ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഫാൻ കണ്ടിന്യൂസ് ആയി തിരിഞ്ഞോട്ടെ, പക്ഷേ എ സി അങ്ങ് ഓഫാക്കി നോക്കൂ കേട്ടോ. അത് കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ റൂമിൽ നല്ല കൂള് കിട്ടും നമുക്ക്. പിന്നെ റൂമിൻ്റെ വലിപ്പവും എ സിയുടെ ടണ്ണിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ, ആ റൂമ് നടക്കുന്ന ലെവലൊക്കെ ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ ബെഡ്റൂമുകളിൽ ഇതുപോലത്തെ നെറ്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പകലൊക്കെ നമ്മൾ ഈ ഒരു നെറ്റ് വെച്ച് ഇതൊക്കെ തുറന്നിടും. അപ്പോൾ എന്താ, എയറൊക്കെ കയറി റൂമ് ഒന്ന് ഇതാവും. മറ്റേ നമ്മൾ റൂം എപ്പോഴും അടച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എപ്പോഴും ചൂടായിരിക്കും കേട്ടോ. പിന്നെ സന്ധ്യാസമയങ്ങളിൽ നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കാതിരിക്കാം. രാവിലെ 8 മണി 9 മണി സമയത്ത് ഉപയോഗിക്കാറുണ്ട് അയൺ ബോക്സ്, ഒരുപാട് കറണ്ട് വലിക്കും. അപ്പം നമുക്ക് വീണ്ടും കറണ്ട് ബില്ല് നമുക്ക് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട, രാവിലെ സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മൾ പകൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കും. ചെയ്ത് നോക്കാം കേട്ടോ.